എല്ലാ പരിപാടി നിർത്തിയോ? നിർത്തിയിട്ടില്ല. നിർത്തണം. നിർത്തുവോ? നിനക്ക് എത്ര വയസ്സുണ്ട്? 20. എല്ലാം നീ വല്ലാത്ത നിലയിൽ യാത്ര ചെയ്യുക. നിന്റെ അമ്മ നിന്നെ കുറിച്ച് കരയുവാ. എല്ലാ നീ ജയിലിൽ പോയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ജയിലിൽ പോയി? 3 പ്രാവശ്യം. എത്ര കാണിക്കും? ശരിക്കും 2 പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇനിയും ജയിലിൽ പോവല്ലേ? പോവല്ലേ? സഭ കയ്യടിച്ച് ആമീൻ പറ. ഇന്ന് രാവിലെ നിന്റെ ഡെസ്റ്റിനി ദൈവം മാറ്റാൻ പോവാ. നിന്റെ അവസ്ഥതയെ മാറ്റാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ചോ. ഈ കൊച്ചനെ ഇന്ന് രാവിലെ ദൈവം തൊടാൻ പോവാ. ദൈവനോട് പറയാം, അവന്റെ അവസ്ഥകൾക്ക് ഇന്ന് രാവിലെ ദൈവം മാറ്റം കൊടുക്കാൻ പോവാ. നിന്റെ മോന്റെ കെട്ട് ദൈവം പൊട്ടിക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആ അധരമൊന്ന് തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഹർമ്മമനഘടക ശംബരാധന. ദൈവം ഇന്ന് രാവിലെ ഈ കൊച്ചിനെ ആട്ടിമുടി മാറ്റാൻ പോകയാ. എല്ലാ ലഹരി പദാർത്ഥത്തിന്റെ വിപണന ഉപയോഗമൊക്കെ നിന്റെ കയ്യിലുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ആട്ടിമുടി മാറ്റുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ ഉണ്ടാകാൻ തുടങ്ങുക. അട്ടവപ്രഭ ശംബരാധന. മക്കളെ, നിന്റെ പേര് പറ. ആദിത്യ, ആദിഷ്. ആ ഇവനെ കൊണ്ട് വലിയ സങ്കട. കുഞ്ഞുങ്ങളെയും വിട്ട് ഞാൻ ഓരോ വീടുകളിൽ ജോലിക്ക് പോകും. കേസുകളായിട്ട് കിടക്കുക. എടാ, ഇന്ന് രാവിലെ നീ മാറാൻ പോവാ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ കണ്ടില്ലേ ഈ ചെറുപ്പക്കാരന്? മക്കളെ, ഈ അമ്മ കേട്ടെ, എടാ ഇനിയും ഇന്ന് വീട്ടിൽ പോയിട്ട് മുടി വെട്ടണം. വിട്ടോ? പറ. ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? ആ ഇതെന്തുവാടാ ഇങ്ങെടുത്ത? എന്തൊക്കെയുണ്ട് കയ്യിൽ? ഇപ്പം അത് ഇങ്ങെടുക്ക. സീട്ടോ താടാ എടുക്ക. ഇല്ല, ഞാൻ എടുക്കും ബീഡി. ഇനി എന്തുണ്ട്? ആരാധനയ്ക്ക് വന്ന ബീഡിയും ഉണ്ട്. എന്നാ ബീഡി എടുത്തോണം. ബീഡി വേണ്ട. ആരാധനയ്ക്ക് വന്ന ബീഡി ഉണ്ട്. ബീഡി ഉണ്ട്. ലൈറ്റർ ഉണ്ട്. വിമർശിക്കുന്നവരൊക്കെ കണ്ടോ? ഇതൊക്കെയാ ഞങ്ങൾ ചെയ്യുന്നത്. ഇതാ, ഇതുപോലെയുള്ള അമ്മമാര്, ആയിരക്കണക്കിന് അമ്മമാര് ദൈവരാജ്യം കൊണ്ട് ജീവിക്കുക. 20 വയസ്സുള്ള ഈ കൊച്ച് ഇത്രയും പ്രശ്നത്തിൽ അകപ്പെട്ടു പോവാ. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച യേശുവേ എന്ന് വിളിച്ച്, എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച യേശുവേ എന്ന് വിളിച്ച് അധരമൊന്ന് തുറന്ന ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറഞ്ഞേ. ഈ ചെറുപ്പക്കാരനെ ദൈവം രക്ഷപ്പെടുത്തട്ടെ. ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അർദ്ധമനഘടക സന്തരാധകന ഘടക അടമനഘടകം സന്തരാധന ഘടകസിയ അർദ്ധനാജമൽപ്രഭന ഘടകധനകസിയ. എടാ ആദിഷ്, എടാ ആദിഷ്, ഇങ്ങനെ ജീവിക്കണോ? നല്ലതായിട്ട് ജീവിക്കണോ? ഇനിയും ജയിലിൽ പോവല്ല. ഇപ്പം നിനക്ക് ലഹരിയുമായിട്ടൊരിടപാടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ അത് നിർത്തണം. ലഹരി വിൽക്കരുത്, ഇനിയും ഉപയോഗിക്കരുത്. പറ, ഉപയോഗിക്കരുത്. ഇപ്പം അവസാനിച്ചോണം. എല്ലാ ലഹരിയും നീ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലയോ? കഞ്ചാവും ബ്രൗൺ ഷുഗറും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട. കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, ഉണ്ട്. ഇനിയും കഞ്ചാവ് വലിക്കരുത്. ഇല്ല, വലിക്കരുത്. നിന്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കണം. ആ തള്ള തൂങ്ങിച്ചാവ് എവിടെയും പോയി കേട്ടോ. നിനക്ക് വേണ്ടിയൊക്കെയാ ജീവിക്കുന്നത് കേട്ടോ. ദൈവം എന്നോട് പറയുക, ഇവനെ കൊണ്ടുവരണ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക്. ഇവള് ഉഴപ്പാ. ഇവിടെ കയറി നിൽക്കും. നിന്റെ പേര് പറ. നീ പഠിക്കത്തില്ല. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10-ാം ക്ലാസ്സിൽ. ജയിക്കുന്നില്ല. നീ ജയിക്കാൻ പോവാ. ദൈവം നിന്റെ ജീവിതം മാറ്റും. ഇന്ന് തൊട്ട് നീ യേശുവിന് വേണ്ടി ജീവിച്ചോണം. നിന്റെ ജീവിതം ആട്ടിമുടി മാറുന്ന പോലെ. സിസ്റ്റർ, നിന്നോട് ഞാൻ പ്രവചനം പറയുക. ഇവനൊരു സുവിശേഷകനാവും.
ഇവൻ യേശുവിനെ സേവിക്കുന്നവനാകും. അനേകരുടെ മുമ്പിൽ ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവനായി ഈ കൊച്ചിനെയോ മാറ്റാൻ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചേ. ഇവനെ പിടിച്ചോ മോനെ, യേശുവിനെ തൊടാൻ പോവാ, യേശുവിനെ തൊടാൻ പോവാ. ഹർമമന ഘടക ശബ്ദാരാധന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇവന്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവൻ ആട്ടിമുടി മാറട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എടാ, നിനക്ക് ശരിക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലയോ? പക്ഷെ കൂട്ടുകാർ നിനക്ക് ഒത്തിരി ഉണ്ട് അല്ലയോ? നിന്റെ ശരീരത്തിലെ ഒരു രോഗമുണ്ട്, ഉണ്ട്. ഇപ്പൊ നീ സൗഖ്യാവും. യേശു നിന്നെ സൗഖ്യാക്കും. എന്നോട് കർത്താവ് പറയുക, നീ ഇപ്പൊ സൗഖ്യമാകാൻ പോവാ. നീ ഇപ്പൊ സൗഖ്യമായ ദൈവത്തിനുവേണ്ടി ജീവിക്കുവോ? നീ ചുമ്മാ പറയുവാണോ?